റഷ്യ ആന്തർവട്ടമാനന്ദൻ ഇന്നിപ്പോൾ ഹർത്താലിന്റെ പ്രതീതി നേരത്തെ നിശ്ചയിച്ചതാണോ? ഞങ്ങൾ നിശ്ചയിച്ചതല്ല, ഞങ്ങൾ പണിമുടക്കാണ് നിശ്ചയിച്ചത്. പക്ഷേ പണിമുടക്കുമ്പോൾ സ്വാഭാവികമായി ഷാപ്പുകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളും വ്യാപാര വ്യവസായികൾക്കും അവർക്കും ഇന്നത്തെ ഈ ഗവൺമെന്റ് നയത്തിനെതിരായി പ്രതിഷേധിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യമുണ്ട്. അവരും അതിനകത്ത് സഹകരിക്കുന്നുണ്ടാവാം. അങ്ങനെയായിരിക്കും ഹർത്താലിന്റെ ഹർത്താലായിട്ടുള്ളത്. ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കുന്നു, തൊഴിലാളികൾ പൂർണ്ണമായും സഹകരിക്കുന്നു, തൊഴിലാളികളും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുള്ളവരും സംസ്ഥാന ജീവനക്കാരും LIC ജീവനക്കാർ ബാങ്കിങ് മേഖലയുള്ളവർ സമസ്ത മേഖലകളിലും പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യരൊന്നാകെ ഈ പണിമുടക്കിൽ സഹകരിക്കുകയാണ്. അത് BMS എന്ന് പറഞ്ഞ സംഘടന രാഷ്ട്രീയമായും വിട്ടുനിൽക്കുന്നെങ്കിൽ പോലും അവരുടെ പിന്നിൽ അണിനിരക്കുന്ന തൊഴിലാളികളും അവരുടെ വിശ്വാസികളായ ആൾക്കാരും ഇത് സഹകരിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് സമ്പൂർണമായി ഹർത്താലിന്റെ പ്രതീതി ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇത് രാജ്യത്തിന്റെ രക്ഷയ്ക്കും ജനങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ പണിമുടക്ക്. കാർഷിക മേഖലയാണ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ഇന്ത്യയുടെ നട്ടല്. ആ കാർഷിക മേഖലയെ ചേർക്കുന്ന കർഷകദ്രോഹ നിയമത്തിനും അതുപോലെ തൊഴിലാളികൾ പതിറ്റാണ്ടുകളായി നേടിയെടുത്ത തൊഴിലവകാശങ്ങൾ കവർന്നെടുക്കുന്നതിനുമെതിരായി നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയാകെ തന്നെ തകർക്കുകയാണ്. ഒരു ഉൽപാദന സ്തംഭനം ഉണ്ടാകും, സമ്പത്തിന്റെ ഉൽപാദനം കുറയും, തൊഴിലാളിയുടെ വരുമാനം കുറയും, വ്യവസായശാലകൾ അടച്ചുപൂട്ടും. കരി നിയമങ്ങൾ കൊണ്ടുവന്ന് അടിമപ്പണി ചെയ്യാൻ ഈ നൂറ്റാണ്ട് 21ാം നൂറ്റാണ്ടിൽ ശ്രമിച്ചാൽ അതിനോട് ശക്തിയായ പ്രതിഷേധവും നിസ്സഹരണവുമായിരിക്കും തൊഴിലാളികൾ കൊണ്ടുവരുന്നത്. അത് ഉൽപാദന സ്തംഭനത്തിനിടയാകും, നമ്മുടെ കയറ്റുമതി കുറയും, നമ്മുടെ രാജ്യത്തിന്റെ വരുമാനം കുറയും. ഇങ്ങനെ സമസ്ത മേഖലയും ബാധിക്കുന്നതാണ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ഈ നയങ്ങൾ. ആ കരി നിയമങ്ങൾ പിൻവലിക്കണമെന്നുള്ളതാണ് ശക്തിയായ ആവശ്യം. 44 തൊഴിൽ നിയമങ്ങളെ 4 കോഡുകളാക്കി മാറ്റിക്കൊണ്ട് കോർപ്പറേറ്റ് അനുകൂലമായി ഭേദഗതിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കോർപ്പറേറ്റുകൾ ഈ കോവിഡ് കാലത്ത് പോലും തടിച്ചു കൊടുക്കുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആ അവസരത്തിൽ കൂടുതൽ സമ്പത്ത് കുന്നുകൂട്ടാൻ അവർക്ക് സൗകര്യം കൊടുക്കുകയും കൃഷിക്കാരെയും ജനങ്ങളെയും തൊഴിലാളികളെയും എല്ലാം കൊള്ളയടിക്കാൻ ഉള്ള സൗകര്യം കൊടുക്കുകയും ചെയ്യുന്ന കരി നിയമങ്ങൾ പാസ്സാക്കിയെടുത്താൽ തൊഴിലാളികൾക്കും ജനങ്ങൾക്കും വേറെ ഒരു മാർഗവുമില്ല. അതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് രാജ്യത്ത് ഈ അടുത്ത കാലത്തേക്കും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ഐക്യദാർഢ്യം കൃഷിക്കാരും തൊഴിലാളികളും അതുപോലെ തന്നെ കർഷക തൊഴിലാളികളും എല്ലാം സംയുക്തമായി, ജീവനക്കാരും അവരുടെ സംഘടനകളുമെല്ലാം സംയുക്തമായി ഈ സംരംഭത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതിൽ ജനങ്ങളുടെ ആകെ പിന്തുണ നൽകും, ലഭിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കേരളത്തിൽ എന്തായാലും ഒരു ഹർത്താൽ പ്രതീതി ഉണ്ട് എന്നുള്ളത് നമ്മളിപ്പോൾ ഇതിനകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. പുലർന്നിട്ട് ഇത്രയും നേരമായല്ലോ. ദേശവ്യാപകമായി ഇതൊരു കേന്ദ്ര സർക്കാർ വിരുദ്ധ സമരമായി വ്യാപിക്കുമോ? BJP സംസ്ഥാനങ്ങളിൽ അടക്കം ഇത് ഒരു സമരമായി തന്നെ കാണാനാവുന്നുണ്ടോ? എല്ലാ സംസ്ഥാനങ്ങളിലും തൊഴിലാളികൾ പണിമുടക്കുകയാണ്. ആ തൊഴിലാളികളുടെ പണിമുടക്കം ഏതാണ്ട് 25 കോടി ഇല്ലേറെ തൊഴിലാളികൾ, 40-46 കോടി തൊഴിലാളികളാണ് രാജ്യത്ത് പണിയെടുക്കുന്നത്. അതിൽ 25 കോടിയിലേറെ തൊഴിലാളികളും ഇന്ന് പണിയെടുക്കുന്നുണ്ട്. പിന്നെ കർഷക തൊഴിലാളികൾ, ബാക്കിയുള്ള കർഷക തൊഴിലാളികൾ, കൃഷിക്കാർ അവരെല്ലാം അതിനോട് സഹകരിക്കുന്നുണ്ട്. രാജ്യമാകെ നിശ്ചലമാകുന്ന പണിമുടക്കാണ്. ഒരു ദിവസം പണിമുടക്കിയാൽ ഉൽപാദന സംഭരമാകും, ഇത്ര ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്ന് കണക്കുകൂട്ടുന്ന വ്യക്തിയെപ്പോലുള്ള സംഘടനകൾ, മുതലാളിമാരുടെ സംഘടനകൾ അവരോട് ഞങ്ങൾ പറയുകയാണ് തൊഴിലാളിക്ക് വേറെ ഒരു മാർഗമില്ലാത്തതിന്റെ ഫലമായി, കൃഷിക്കാർക്ക് വേറെ ഒരു മാർഗമില്ലാത്തതിന്റെ ഫലമായിട്ടാണ് അവർ പണിമുടക്കെന്ന് പറയുന്ന അവരുടെ അവസാന ആയുധം എടുത്ത് പ്രയോഗിക്കുന്നത്. ഇതെങ്കിലും തിരിച്ചറിഞ്ഞ് ഈ കരി നിയമങ്ങളെ തിരുത്താൻ വ്യവസായികളും അതുപോലെ തന്നെ വൻകിട സ്ഥാപനങ്ങളുമൊക്കെ സർക്കാരിനെ പ്രേരിപ്പിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു പോകാൻ പ്രയാസമുണ്ടാകും. അതാണ് ഈ പണിമുടക്കിലൂടെ നൽകുന്ന സന്ദേശം.